ഹലോ, വെൽക്കം ടു ഈസി ലൈക്ക് ദ സി. ഞങ്ങളുടെ കുഞ്ഞാപ്പികൾ ഇവിടെ കാട്ടിൽ വള്ളികളിൽ നിന്ന് ഊഞ്ഞാലാടുകയാണ്. ഇതിന് നമുക്ക് സൗകര്യം ഒരുക്കി തരാം നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേഗ എന്നിട്ടൊരു പുതിയ ബോട്ട് സർവീസ് ഉണ്ട്. അവരാണ് ഈ അടിപൊളി സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. വെറും 600 രൂപ AC ടിക്കറ്റാണ്. പിന്നെ അല്ല, നോൺ AC ആണെങ്കിലും 400 രൂപ. നമ്മുടെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഹൗസ് ബോട്ടൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ, ഹൗസ് ബോട്ടൊക്കെ എക്സ്പെൻസീവ് ആണ്, അപ്പോൾ നമ്മൾ എങ്ങനെ പോകും എന്നൊരു ചോദ്യത്തിന് ഉത്തരവായിട്ട് നമ്മുടെ ആലപ്പുഴ എന്താ പറയുക, നമ്മുടെ ഈ വാട്ടർ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു അടിപൊളി എന്താ പറയുക, അടിപൊളി ഒരു പരിപാടിയായിട്ട് വന്നേക്കാണ്. നല്ല സൂപ്പർ ബോട്ടാണ്, കറ്റാമരാൻ ആണ്. അതേപോലെ ഈ ഫ്രണ്ടിൽ കാണുന്നത്, ഇത് നമ്മുടെ ക്യാബിനാണ്. ഇതിൻ്റെ അകത്താണ് AC ക്യാബിനുള്ളത്. പിന്നെ സേഫ്റ്റി ആണ് ഇവരുടെ ഏറ്റവും പ്രധാന കാര്യം. കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും, വരുന്ന എല്ലാ പാസഞ്ചേഴ്സിനും വേണ്ട ലൈഫ് ജാക്കറ്റുകളും അതേപോലെ എല്ലാ മുന്നൊരുക്കങ്ങളും ഇവരുടെ സജ്ജീകരിച്ചിട്ടുമാണ് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഡ്രൈവേഴ്സും, അതായത് അതിൻ്റെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് സർവീസുകൾ, അങ്ങനെ ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് ഫുഡും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിന് ഫുഡിന് എക്സ്ട്രാ ഒരു 100 രൂപ കൊടുത്താൽ നമുക്ക് ഫുഡും അവൈലബിൾ ആണ്. സോ അതെ, ഇതാണ് നമ്മുടെ AC ക്യാബിൻ സീറ്റിംഗ്. നല്ല തണുപ്പുണ്ടായി, സെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര രസമുള്ളൊരു സർവീസ് ആയിരുന്നു കേട്ടോ. സോ എന്തായാലും നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും 600 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടും നമ്മളൊരു ഷിക്കാരയോ അല്ലെങ്കിൽ ഒരു ഹൗസ് ബോട്ടോ എടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല നമ്മുടെ സർക്കാരിൻ്റെ ഈ നല്ല ഒരു പരിപാടി വിജയിപ്പിക്കാനായിട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ, സോ നമുക്ക് യാത്ര പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഭക്ഷണവും വിശ്രമവും ഉറക്കവും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന
അതിനൂതനമായ ഒരു ടൂറിസം സാങ്കേതിക വിദ്യ ആലപ്പുഴയിൽ ഉടലെടുത്തപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഇടമായി ആലപ്പുഴ മാറി. ഇവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമായി. നാം ഇന്ന് സഞ്ചരിക്കുന്ന വഴികളിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്യുന്ന വലിയ ടെർമിനൽ കാണാം. നിരവധി സഞ്ചാരികളുമായി പോകുന്ന ഹൗസ് ബോട്ടുകളും കാണാം. ആലപ്പുഴയുടെ ഈ വാണിജ്യ കനാലിലൂടെ സഞ്ചരിച്ച് നാം ആദ്യം എത്തിച്ചേരുന്നത് പ്രസിദ്ധമായ പുന്നമട കായലിലാണ്. പുന്നമട കായലിലൂടെ സഞ്ചരിച്ച് പിന്നീട് ശാന്തസുന്ദരമായ വേമ്പനാട് കായലിൽ പ്രവേശിക്കും. വേമ്പനാട് കായലിലെ ദേശീയ ജലപാത മൂന്നിലൂടെ സഞ്ചരിച്ച് വേമ്പനാട്ട് കായലിൽ തന്നെയുള്ള ജൈവ വൈവിധ്യ ദ്വീപായ പാതിരാമണലിൽ എത്തിച്ചേരും. പാതിരാമണലിൽ നിന്നും പിന്നീട് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ തീരമായ കുമരകത്തൂടെ സഞ്ചരിച്ച് കുട്ടനാട്ടിൽ പ്രവേശിക്കും. പമ്പയും മണിമലയും അച്ചൻകോവിലാറും മീനച്ചിലാറും ഇഴവിലിഞ്ഞൊഴുകുന്ന കുട്ടനാടിന്റെ കയ്യാറുകളിലൂടെ സഞ്ചരിച്ച് കുട്ടനാട്ടിലെ പ്രസിദ്ധമായ റാണി ചിത്തിരമാർത്താണ്ടം കായൽ നിലങ്ങളിലെത്തി അവിടെ നിന്നും പമ്പ നദി വേമ്പനാട്ട് കായലുമായി ചേർന്ന് അവസാനിക്കുന്ന പള്ളാത്തുരുത്തിയാറ്റിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം 4:30 തിരികെ ആലപ്പുഴയിൽ എത്തിച്ചേരും. ഈ യാത്രയിലേക്ക് ആഗതരായിട്ടുള്ള നിങ്ങളേവരെയും അപ്പോതേ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ ഫുഡുമായിട്ട് ചേച്ചിമാർ വന്നിട്ടുണ്ട്. ഈ ചേച്ചിമാരാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോതേ അങ്ങനെ നമ്മൾ ബോട്ടിൽ നല്ല അടിപൊളി രസകരമായ കാഴ്ചകൾ കണ്ട് കണ്ട് നമ്മുടെ ആലപ്പുഴയിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു കാടാണ്. അതായത് ആലപ്പുഴയിലുള്ള ഒരേ ഒരു കാടെന്ന് വേണേൽ പറയാം, നമ്മുടെ പാതിരാമണൽ. ഇവിടെ കൂടുതലൊരു ബേർഡ് സാഞ്ചുറി ആണ്. ഇവിടെ നമുക്ക് കൂടുതലും എന്താ പറയുക, കുറേ ബേർഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നടക്കാനുള്ള ചെറിയൊരു പാസേജൊക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട്സൊക്കെ ആണെങ്കിലും വന്നാലും നമുക്ക് ഇവിടെ അടുപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ട്, നമ്മുടെ വേഗ ഇവിടെ അടുപ്പിച്ച് ഇവിടുന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. വന്നാലും നമുക്ക്
അപ്പോൾ അങ്ങനത്തെ നമ്മൾ പാതിരാമണലൊക്കെ ചുറ്റിയതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഫുഡ് റെഡിയാണ്. അപ്പോൾ നമുക്കിതേ ഫുഡ് കഴിച്ചു, ചോറ്, അവിയൽ, സാമ്പാർ, തോരൻ, മോര്, കേര കറി, കേര വറുത്തത്, അങ്ങനെ അടിപൊളിയൊരു മീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 100 രൂപയ്ക്ക് എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ, ബിക്കോസ് നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇത് നമ്മുടെ ഒരു ചേട്ടൻ വണ്ടിക്കകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങളുടെ ശ്മശാനം പോലെ അതിവിസ്തൃതമായ ഒരു ഭൂപ്രദേശം നമുക്ക് കാണാൻ കഴിയും. ധാരാളം തെങ്ങുകൾ മണ്ഡപയിൽ നിൽക്കുന്നതാണ് ആ കാണുന്നത്. വേമ്പനാട്ടുകായലിൽ നെല്ലുൽപാദനത്തിനായി കൃഷിയിടങ്ങൾ ഒരുക്കിയെടുത്തപ്പോൾ അതോടൊപ്പം തന്നെ നാളികേരത്തിനായി പ്രത്യേകമായി നീക്കിവെച്ച ഇടമായിരുന്നു കുട്ടനാട്ടിലെ ആർബോക്ക് എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം. 1990 വരെ ഇവിടെ മികച്ച രൂപത്തിൽ നാളികേര ഉൽപാദനവും കള്ള് ഉൽപാദനവും നടന്നിരുന്നു. പിന്നീട് 90 ശേഷം പലപ്പോഴായി ഉണ്ടായ ചെറുതും മലിനമായ വെള്ളപ്പൊക്കങ്ങൾ ഈ പ്രദേശത്തെ തെങ്ങ് കൃഷിയെ ദോഷകരമായി ബാധിക്കുകയും ക്രമേണ വെള്ളം കെട്ടിക്കിടന്ന് തെങ്ങുകൾ മണ്ടപോയി നശിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തെങ്ങുകൾ മണ്ടപോയ അവസ്ഥയിൽ നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ഈ തെങ്ങിൻപോട്ടിൽ നാളികേര കൃഷിയോടൊപ്പം തന്നെ നിരവധിയായ ഇടവിള കൃഷികളും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പണിയെടുത്തിരുന്ന ഈ മേഖല പിന്നീട് കുട്ടനാടിന്റെ ഒരു കണ്ണീർപ്പാടമായി മാറുകയായിരുന്നു. ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രദേശത്തെ ആകെത്തിരുന്നുകൊണ്ട് അതിനുള്ളിൽ വെള്ളം വറ്റിച്ച് വീണ്ടും റീപ്ലാന്റേഷൻ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു എന്നതുകൊണ്ടാണ് അതിനുള്ളിൽ വെള്ളമില്ലാത്തടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടനാടിന്റെ പനിപ്പകർപ്പായ ഇടമാണ് ആർബോ. നാം സഞ്ചരിക്കുന്നതിനും താഴെയായ ഭൂപ്രദേശം നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. പറയാനറിയത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ കുട്ടനാട്ടിലെ നമ്മൾ ഹൗസ് ബോട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷിക്കാരയിലോ അല്ലെങ്കിൽ ചെറു വള്ളങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബോട്ട് സർവീസിലുള്ള ബോട്ടുകളിലോ എങ്ങനെയെങ്കിലും നമ്മൾ പോയി കാണാം. പക്ഷേ ഈ പറഞ്ഞ പോലെ വേഗയിൽ പോയപ്പോഴുള്ളൊരു ഫീൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ ഫീൽ എന്നൊക്കെ വേണേൽ പറയാം. കാരണം ഒരു കുലുക്കില്ല, അതായത് കറ്റാമറാൻ രണ്ട് ഇതുള്ളതുകൊണ്ട് തന്നെ, കറ്റാമറാൻ ആയതുകൊണ്ട് തന്നെ ഒരു എത്ര വലിയ അനക്കം തട്ടിയാലും ഈ ബോട്ട് അങ്ങനെ സ്റ്റെഡിയായിട്ട് തന്നെയാണ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ബിക്കോസ് ആ സമയത്ത് ഇപ്പം നമ്മളെല്ലാവരും ബോട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര കുലുക്കാണ്, അടുത്തോടെ ഒരു ബോട്ട് പോയാൽ ഭയങ്കര കുലുക്കാണല്ലോ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനക്കം ഇല്ല, ഇങ്ങനെ ഭയങ്കര ഒറ്റ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നൊരു ബോട്ട് സർവീസ് ആയിരുന്നു. അതുകൂടാതെ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആ ഒരു അവരുടെ ഒരു ഫ്രണ്ട്ലി നേച്ചറും പിന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ പ്രാധാന്യങ്ങൾ വിളിച്ചു പറയുന്നത് അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുക, മൊത്തത്തിലുള്ളൊരു വേഗ എന്നുള്ള സർവീസ് ഭയങ്കര സക്സസ്ഫുള്ളാണ്. ഈ പറഞ്ഞ പോലെ നിറച്ച് ആൾക്കാരുമായിട്ടാണ് എന്നും സർവീസ് ഉള്ളത്. മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ട് ജെട്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് തിരക്കിയിട്ട് ഫാമിലിയായിട്ട് പോകണമെങ്കിൽ ഫാമിലിയായിട്ട് പോകാനും എല്ലാം അടിപൊളിയൊരു സർവീസാണ്. പിന്നെ ഇവിടുത്തെ ക്ലീനിനെസ് ആണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാ സാധനങ്ങളും ട്രാഷ് കാനും പിന്നെ പറഞ്ഞ പോലെ ലൈഫ് ജാക്കറ്റ്സും എല്ലാം പുതിയതാണ്. അതുകൂടാണ്ട് നമ്മൾ തിരിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടി എത്തിയപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ഗവൺമെൻറ് സർവീസിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സർവീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ വരിക ജോലി കഴിയുക പോവുക അതായിരിക്കുമല്ലോ നമ്മുടെ എല്ലാവരും മനസ്സിലുള്ളത് അല്ലേ. പക്ഷേ ഈ വേഗയിൽ നാം കണ്ടത് ഭയങ്കര ഒരു എന്താ പറയുക, അവരുടെ സ്വന്തം എന്താ പറയുക ഒരു സ്വന്തം വണ്ടി പോലെയാണ് അവർ ആ വേഗ അത്രയും നല്ലൊരു എന്താ പറയുക ഒരു ഷിപ്പ് കൊണ്ടുനടക്കുന്നത്. അവർ ചെയ്യുന്നെങ്കിൽ ഈ ബോട്ട് നമ്മുടെ ആലപ്പുഴ ജെട്ടിയിൽ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വന്ന ഉടനെ തന്നെ ഇവർ ഈ ട്രാഷും എല്ലാം ക്ലീനിങ്ങും തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഓ ഞാനെപ്പോൾ ഞാൻ വിചാരിച്ചു മനഃപൂർവ്വം തന്നെ നിന്നാണ്, ബിക്കോസ് ഇവർ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അറിയണമല്ലോ. അപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ട്രാഷും എല്ലാ വേസ്റ്റും ഇവർ ബാഗിലാക്കിയിട്ട് അത് കൊണ്ടുപോയി. അതുകൂടാണ്ട് തന്നെ ക്ലീനിങ്, അതായത് നമ്മുടെ സ്റ്റാഫും ഈ പറഞ്ഞ പോലെ ഡ്രൈവേഴ്സും എല്ലാവരും ഉൾപ്പെടെ തന്നെ ക്ലീനിങ് തുടങ്ങിയത്. ചേട്ടൻ ഇവിടെ ബാക്കിൽ നമ്മളിന്ന് ഈ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് കയറുമ്പോൾ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും, മണ്ണ് ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം വെള്ളമൊഴിച്ച് സോപ്പൊക്കെ ഇട്ട് ക്ലീനിങ്ങാണ് ഇവരുടെ ഇവിടെ എത്തിയുള്ള പരിപാടി. അപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ ഈ പറഞ്ഞ പോലെ ഈ ബോട്ട് ഇത്രയും നാളായിട്ട് ഇത്രയും പുതിയതുപോലെ ഇരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു കോർപ്പറേഷനും അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഡെഡിക്കേഷനാണ്. അവരെ സ്വന്തം എന്താ പറയുക സ്വന്തം വണ്ടി പോലെ തന്നെയാണ് അവരത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ക്ലീനാക്കി, അതായത് ചെളി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി, അകത്ത് മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്താ പറയുക ഈ ചെറിയ ചൂല് കൊണ്ടൊക്കെ തൂത്ത് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സർവീസ് ഇവർ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര അത്ഭുതം തന്നെയാണ്. ബിക്കോസ് ഈ ഒരു സർവീസ് വിജയിക്കാൻ കാര്യം ഇത് തന്നെയാണ്. പിന്നെ ഇതേ നമ്മുടെ ഇതിൻ്റെ മെയിൻ സാരഥി ദിലീപ് പുള്ളി എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആണ്. അത് ഞാൻ ഞെട്ടിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ പയ്യെ ഒരു എന്താ ആ ഗ്ലാസ് ക്ലീനിങ്, പുള്ളി പറയുക ഗ്ലാസ്സിലൂടെയാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ഗ്ലാസ് എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കണമെന്ന് പുള്ളി തന്നെ, അതായത് ഇതിൻ്റെ മെയിൻ ആളാണ്, ഡ്രൈവറാണ്, ഐ മീൻ ഇതിൻ്റെ പൈലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പുള്ളി തന്നെ ഇറങ്ങി നിന്നുകൊണ്ട് ഗ്ലാസ്സൊക്കെ തുടച്ചു, ഫ്രണ്ട് അത് അകത്തും തുടച്ചു പുറത്തും തുടച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല വൃത്തി, അത് നാളെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കി ഇട്ടിട്ടാണ് ഇവർ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വരുന്നവർക്ക് സാനിറ്റേഷനും എല്ലാം കഴിഞ്ഞ് ഭയങ്കര സേഫായിട്ട് കയറിയിരുന്ന് എന്താ പറയുക കായലിൻ്റെ ബ്യൂട്ടി, ആലപ്പുഴയുടെ ആ ഒരു മനോഹാരിത എൻജോയ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു അവസരം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വേഗയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഈ ദിലീപേട്ടൻ്റെ നമ്പറും ഞാൻ കൊടുക്കാം, പുള്ളിനെ ഡയറക്റ്റ് വിളിച്ചാലും പുള്ളിയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.